കേരള പോലീസിലെയും അതുപോലെ ഫയർഫോഴ്സിലെ എക്സൈസിലെയൊക്കെ ലാസ്റ്റ് ഐറ്റമാണ് ലാസ്റ്റ് ഇവന്റ് ആണ് 1500. അതുപോലെ മിലിറ്ററിയിലെയും ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആണല്ലോ 1600 മീറ്റർ ഓട്ടം. പോലീസിലെ 1500 മീറ്റർ ഓട്ടം 5:44 ഓടുമ്പോൾ മിലിറ്ററിയിലെ 5:30 താഴെ അല്ലെങ്കിൽ 5 മിനിറ്റിലൊക്കെ ഓടിയെങ്കിലേ അവർക്ക് എന്തെങ്കിലും ഒരു ജോബ് സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൊസിഷന്, സ്റ്റാർട്ടിങ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുക 1500 മീറ്റർ ഓടുമ്പോൾ ഒരുപാട് ദൂരെ ഓടേണ്ടതാണല്ലോ, അതുകൊണ്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ അങ്ങനെയല്ല, വിൽ സ്റ്റാർട്ട് ഗുഡ് ഫിനിഷ് എന്നാണ്. എപ്പോഴും നല്ല തുടക്കം തന്നെ, അത് 100 മീറ്ററിന്റെ സ്റ്റാർട്ട് പോലെ തന്നെ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ സ്റ്റേഡിയത്തിലാണല്ലോ ഓടുന്നത്, സ്റ്റേഡിയത്തിലാണ് ഈ 1500 മീറ്ററൊക്കെ നമ്മൾ കോമ്പറ്റീഷന്റെ അതിനുവേണ്ടി വന്നിരിക്കുന്നത്, ആ ടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിനോട് ചേർന്ന് നിന്ന് ഓടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം. പലരും നമ്മൾ ആ ട്രാക്കിൻ്റെ തന്നെ 8-ാമത്തെ ട്രാക്കിലോ 9-ാമത്തെ ട്രാക്കിലൊക്കെ പോയി ഓടുന്നവരുണ്ട്. അപ്പോൾ അത്രത്തോളം സമയം നമുക്ക് അത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടി വരും, അത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നു. ബ്രീത്ത് എപ്പോഴും നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിർത്താന്ന് പറയാം, ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ 3 സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് ഒരു ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം നല്ല പ്രാക്ടീസ്, നല്ല വെൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിന് 3 ബ്രീത്ത് വീതം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വളരെ പോകും, നമുക്ക് ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയും, പെട്ടെന്ന് കിതയ്ക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഈ ഫിനിഷിംഗ് പൊസിഷനിൽ വരുന്നത്, ഫിനിഷിംഗ് പൊസിഷനിൽ വരുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു 300 മീറ്റർ 400 മീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ട് സ്പീഡ് കൂട്ടണം. സ്പീഡ് കൂട്ടി നല്ല ഗ്രാജുവലായിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഒരു 100 മീറ്ററിന്റെ സ്പീഡിൽ കൊണ്ടുവന്നിട്ട് ഫിനിഷ് ചെയ്യാം. പലർക്കും ഫിനിഷിംഗ് പോയിന്റ് ഇപ്പോൾ 1500 മീറ്റർ ആണ് ഫിനിഷ് ചെയ്യണമെങ്കിൽ 1450 അല്ലെങ്കിൽ 1480 മീറ്ററൊക്കെ ആകുമ്പോൾ ഒരു 20 മീറ്ററിന് മുമ്പേ സ്ലോ ഡൗൺ ചെയ്ത് വന്നിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു രീതി പല കുട്ടികളും പല ഉദ്യോഗാർത്ഥികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റണം. എപ്പോഴും 1500 ഓടുമ്പോൾ 1500 ഓടി പിന്നെ ഒരു 5 മീറ്ററോടെ മുമ്പോട്ട് മാക്സിമം സ്പീഡിൽ നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് നമുക്കൊരു ജോലിക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഓടണം. അങ്ങനെ ഓടിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊരു മത്സരമൊന്നുമല്ല, ഇതൊരു യുദ്ധമൊന്നുമല്ല, നമ്മളൊരു ടെസ്റ്റായിട്ട് കാണുക. ആ ടെസ്റ്റിൽ നമുക്ക് ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തിമമായിട്ടുള്ള അഭിലാഷം. ആ അഭിലാഷം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മാക്സിമം എഫർട്ട് എടുത്തു കൊടുക്കുക. എന്ത് തന്നാലും ശരി, നല്ലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കാലൊക്കെ ഒന്ന് വലിച്ച്, കാലിൻ്റെ ആണല്ലോ കൂടുതൽ ആക്ഷൻ വരുന്നത്, ബോഡി ഒന്ന് ഹീറ്റാക്കി നല്ലതുപോലെ ഒന്ന് ആവി പറന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട്. സാധാരണ ഇപ്പം പ്രൊഫഷണൽ അത്ലറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബാമോ അല്ലെങ്കിൽ സ്പ്രേ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് ടെൻഷനൊക്കെ കാണും. അപ്പം നമുക്ക് ബാമ് ബോഡിയിൽ തീർക്കുക, കാലിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയോ അതുപോലെ ഈ സ്പ്രേ ഒക്കെ അടിച്ച് ഒന്ന് നല്ല സ്ട്രെങ്താക്കി ഒന്ന് ചൂടാവുന്ന ഒരു രീതിയിലാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രധാന ഒരു കാര്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അത് പ്രത്യേകിച്ചും ഈ ഉദ്യോഗാർത്ഥികൾക്ക് ടെൻഷൻ കൂടുതലായിരിക്കും. അതുപോലെ കുറച്ച് വെള്ളം കുടിക്കുക, നല്ലപോലെ ബ്രീത്ത് ചെയ്യുക, അതുപോലെ ഒന്ന് ഹൈനീ ചെയ്യുക, നല്ലതുപോലെ ബോഡി വാമാക്കി നമ്മളൊരു പോസിറ്റീവ് എനർജിയുടെ ആ ഒരു ലെവലിൽ കൊണ്ടു നിർത്തിയിട്ട് വേണം ഓടാം. അതുകൊണ്ട് ബോഡി ഹീറ്റാക്കി തന്നെ നമ്മൾ 1500 ലെവലിലേക്ക് വരിക. കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് മധുരം ഏതെങ്കിലും കഴിക്കുക, അതിന് മുമ്പോട്ട് 5 മിനിറ്റ് മുമ്പ് സ്വീറ്റ്സൊക്കെ നല്ലതുപോലെ കഴിക്കുക, ഏതെങ്കിലും നല്ല പാനീയങ്ങൾ മധുരമുള്ള കഴിക്കുക. അതുപോലെ ഈ 1500 ഓടുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ഈ പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെയൊക്കെ ടെസ്റ്റിന് പോകുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം ചൂടില്ലാത്ത ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയും അല്ലെങ്കിൽ ടവലോ ഏതെങ്കിലും എടുത്ത് തലയിലിട്ടിട്ട് മാറി റെസ്റ്റ് ചെയ്യുകയും നല്ലതുപോലെ റെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന ആ സമയത്ത് മാത്രം ഒന്ന് നല്ലപോലെ ബോഡി ഹീറ്റാവുന്ന രീതിയിൽ നല്ലൊരു എക്സസൈസ് പെട്ടെന്ന് ഹീറ്റാവുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക, എന്നിട്ട് കയറി നമ്മൾ ഈ കോമ്പറ്റീഷന് വേണ്ടി കയറി നിൽക്കുക. അപ്പോൾ ടെൻഷൻ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അപ്പോൾ ആ ടെൻഷൻ മാക്സിമം ഇല്ലാതാക്കി ചെയ്യുമ്പോൾ
നമുക്ക് 1500 ആ നട്ടുച്ച വെയിലത്തും നമുക്ക് ഓടി ഫിനിഷ് ചെയ്യാം. അതിന് നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലാതെ നല്ലൊരു ജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, എല്ലാവരും വിജയിക്കണം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ടിപ്സൊക്കെ നോക്കുക, നല്ലതുപോലെ ഓടി മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ലാസ്റ്റ് വരെ നല്ല വിജയിക്കുന്ന വിജയശ്രീ ലാളിതനാകുന്ന ആ ഒരു മനോഭാവത്തിൽ തന്നെ ഓടി ജയിക്കാനുള്ള ആ ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു.